നമസ്കാരം. പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഈ നാടിനുണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. അത് പിണറായിയുടെ കുഴപ്പമൊന്നുമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ സാധാരണക്കാർ പിണറായി ഭരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി പോലും ഇങ്ങനെ പിണങ്ങുന്നത് എന്ന് ധരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2018 തുടക്കത്തിൽ ഉണ്ടായ നിപ്പ വീണ്ടും ആവർത്തിക്കുമ്പോൾ എങ്ങും ഭയമാണ്, ആശങ്കയാണ്. ഭയം വേണ്ട, ജാഗ്രത മതി, കരുതൽ മതി എന്നൊക്കെ സർക്കാർ പറയുന്നെങ്കിലും ജനങ്ങളെ അത് ആശങ്കപ്പെടുത്തുന്നു എന്നത് സത്യമാണ്. ഓരോ ദിവസവും സർക്കാർ കണക്കുകളൊക്കെ പുറത്തുവിട്ട് എങ്ങനെയാണ് ഈ ജനതയെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില ഒട്ടും നല്ലതല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പത്രസമ്മേളനം സ്ഥിരമായി നടത്താത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കരുതലിൻ്റെ ക്യാപ്റ്റനാവാൻ അദ്ദേഹം മൈക്കെടുത്തുകൊണ്ട് ക്യാമറകളുടെ മുൻപിലേക്ക് എത്തുമായിരുന്നു. 2 പേർ മരിച്ചെന്നും 4 പേർക്ക് രോഗബാധയുണ്ടായെന്നും ഏതാണ്ട് 400-ഓളം പേർ സമ്പർക്ക പട്ടികയിലുണ്ടെന്നും സർക്കാർ പറയുന്നു. കോഴിക്കോട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോടിന് പുറത്തേക്കും ജാഗ്രത തുടരുകയാണ്. നിപ്പയെ തടയേണ്ടതുണ്ട്, അതുണ്ടാക്കുന്ന ദുരന്തങ്ങളെ നേരിടേണ്ടതുണ്ട്. എന്നാൽ അനാവശ്യമായ ഭയവും അനാവശ്യമായ ജാഗ്രതയും പുലർത്തുമ്പോൾ നിപ്പ വഴി ഉണ്ടാകാൻ ഇടയുള്ളതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ ഈ നാടിനെ ബാധിക്കുമെന്ന് എന്തുകൊണ്ടോ സർക്കാരും മാധ്യമങ്ങളും അറിയുന്നില്ല. കോവിഡ് എന്ന രോഗം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന്, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ജനത്തെ ഭയപ്പെടുത്തി വീട്ടിലിരുത്തി. അത് ജാഗ്രതയാണ്, കരുതലാണ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ തിരിച്ചറിഞ്ഞു, നമുക്ക് തടയാൻ കഴിയുന്നതല്ല ആ പ്രകൃതി ദുരന്തം, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളതിനെ നേരിടാൻ പഠിക്കുകയാണ്. വീടടച്ചും സ്ഥാപനങ്ങളടച്ചും വീട്ടിലിരിക്കുകയല്ല, നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് ഇതിനെ നേരിടുകയാണ് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് കിട്ടിയപ്പോഴേക്കും നമ്മുടെ സമ്പദ് വ്യവസ്ഥ താറുമാറായിപ്പോയിരുന്നു. ലോകം മുഴുവൻ പിന്നോട്ട് നടന്നു 10 പതിറ്റാണ്ടോളം. അതിൽ നിന്നും ഒരുവിധം രക്ഷപ്പെട്ടു വരുമ്പോഴാണ് ഇപ്പോഴിതാ ഇവിടെ നിപ്പയുടെ പേര് കേൾക്കുന്നത്. വകതിരിവുള്ള ഭരണകൂടങ്ങൾ ഒരിക്കലും അനാവശ്യമായി ജനങ്ങളെ പാനിക്കാക്കില്ല. ബ്രിട്ടനിലും മറ്റും ഇപ്പോൾ കോവിഡിന്റെ പുതിയ ഒരു ഭീകര രൂപം വന്നിരിക്കുന്നു. എന്നാൽ ഒരു തരത്തിലും ജനജീവിതം തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നില്ല. ഇവിടെ നിപ്പയേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിപ്പയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയപ്പെടുത്തലാണ്. അതിനൊന്നാം പ്രതി സർക്കാരും രണ്ടാം പ്രതി മാധ്യമങ്ങളുമാണ്. എന്തടിസ്ഥാനത്തിലാണ് സർക്കാരും മാധ്യമങ്ങളും ഫലവിഭവങ്ങളിലൂടെയാണ് നിപ്പ ബാധിച്ചത് എന്ന് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണവും പഠനവും നടത്തിയിട്ടുണ്ടോ? ഇല്ല. അത് ആരെയാണ് ബാധിക്കുന്നത്? കൃഷിക്കാരനെ. കൃഷിക്കാരൻ കഷ്ടപ്പെട്ട് ഫലവിഭവങ്ങൾ ഉണ്ടാക്കി അവ വിൽക്കാൻ സമയമാവുമ്പോൾ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു. ഒരു കുറ്റവും ചെയ്യാത്ത കൃഷിക്കാരൻ തൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം നശിപ്പിച്ചു കളയാൻ ബാധ്യസ്ഥരാകുന്നു. നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭയപ്പെടുത്തുന്ന മാധ്യമങ്ങളോ സർക്കാരോ ഏറ്റെടുക്കുന്നില്ല. നിപ്പ വഴി വഴിയാധാരമാകുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകൾ ഇത്തരം ഭയപ്പെടുത്തൽ വഴി വഴിയാധാരമാകുന്നുണ്ട്. ഞാൻ 2 ഓഡിയോ ക്ലിപ്പുകൾ പ്രേക്ഷകരെ കേൾപ്പിക്കാം. പശ്ചിമഘട്ട പഠന സമിതി എന്ന പേരൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടതാണ് ഈ 2 ഓഡിയോ ക്ലിപ്പുകളും. ആദ്യത്തെ ശബ്ദരേഖ ജോയി എന്ന് പറയുന്ന ഒരു റംബൂട്ടാൻ കർഷകന്റെ ദയനീയ അവസ്ഥയാണ്. ജോയിക്കുള്ള മറുപടിയുമായി ജെയിംസ് എന്ന് പറയുന്ന ഒരു കർഷകനും രംഗത്ത് വരുന്നു. 2018 നിപ്പ അയാളുടെ ജീവിതം എങ്ങനെ വഴിയാധാരമാക്കി, എങ്ങനെ 50 ലക്ഷം രൂപയോളം കിട്ടേണ്ട പൈനാപ്പിൾ കൃഷി ഇല്ലാതായി, എങ്ങനെയാണ് ജപ്തി നടപടികളെ അതിജീവിക്കാനാവാതെ വിഷമിക്കുന്നത് എന്ന് ആ മനുഷ്യൻ സങ്കടത്തോടെ പറയുന്നു. സർക്കാരും മാധ്യമങ്ങളും തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ പ്രചരണങ്ങൾ ഈ പാവപ്പെട്ട കർഷകന്റെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാക്കുന്നു എന്നതാണ്. ഇപ്പോൾ തന്നെ മലയോര കർഷകർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. വന്യമൃഗങ്ങൾ അവരുടെ സകല കൃഷിയും നശിപ്പിക്കുന്നു. അതിനെ അതിജീവിച്ച് ലക്ഷങ്ങൾ മുടക്കി അവർ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ്. മറക്കാതെ ഈ 2 ശബ്ദരേഖകളും കേൾക്കുക. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മരുതോങ്കരക്കാരാണ് 2 കൃഷിക്കാരും. ആദ്യം ജോയിയുടെ വേദന കേൾക്കുക. പ്രിയമുള്ളവരെ, നിപ്പ കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് മരുതോങ്കര കൗലുംപാറ വില്ലേജുകളെ അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിപ്പ പിടിച്ച് ഹോസ്പിറ്റലാകും എന്നുള്ളതിനേക്കാൾ കൂടുതലായി കാർഷിക മേഖലയിൽ കർഷകർ പ്രവർത്തിക്കുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കേണ്ട ഈ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നതിലൂടെ വവലുകൾക്കും മറ്റും വന്നിട്ടാണിത് പകരുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ
ദിനപത്രങ്ങളും മാധ്യമങ്ങളും ഭരണാധികാരി വർഗ്ഗങ്ങളും ഉദ്യോഗസ്ഥരും പ്രചരിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്റെ ദുരനുഭവം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ച് മരുതോങ്കര പഞ്ചായത്തിൽ മരുതോങ്കര മുള്ളങ്കുന്ന് പള്ളിയുടെ തൊട്ട് സൈഡിലായിട്ട് എനിക്ക് 1.5 ഏക്കർ റംബുട്ടാൻ തോട്ടമുണ്ട്. ഈ 1.5 ഏക്കർ റംബുട്ടാൻ തോട്ടത്തിലും ഞാൻ ഫുള്ളായിട്ട് വലയിട്ട് ഈ സാധനങ്ങൾ സംരക്ഷിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയോളം വില പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന ഒരു തോട്ടമാണത്. ആ തോട്ടത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ 1 രൂപ വിലയ്ക്ക് ഒരാൾ എടുക്കുകയല്ലാത്ത കണ്ടീഷനിലേക്കാണ് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്തിട്ട് കർഷകരോട് ചെയ്യുന്ന ദ്രോഹമായി ഇത് മാറിയിരിക്കുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ എല്ലാവരോടും പറഞ്ഞു ചോദിക്കുന്നു, ഞാൻ ഇതിൽ നിന്നും ഇത്ര സുരക്ഷിതമായി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് 1 കിലോ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കഴിക്കാൻ സാധിക്കുമോ? ഇല്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് നിഗമനത്തിലാണ് നിങ്ങൾ ഇത് പഴവർഗ്ഗങ്ങളിൽ നിന്നാണ് എത്തുന്നത് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കർഷകർ വെറും വിഡ്ഢികളാക്കരുത്. ആത്മഹത്യ നിപ്പ പിടിച്ച ആളുകൾ മരിക്കുന്നു എന്ന് അതും തടയേണ്ടതും അത്യാവശ്യമാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ആധുനിക യുഗത്ത് മരിക്കുന്ന ആളുകളും അവരെ അവരുടെ നിയന്ത്രണങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരും കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് കർഷകരെ ഇല്ലായ്മ ചെയ്യുന്ന സംവിധാനം അതിരൂക്ഷമാണത്. നിപ്പ പിടിച്ച് മരിക്കുന്നതിനൊക്കെ ഒരു ഭാഗത്ത് മരിക്കുമ്പോൾ മറുഭാഗത്ത് നിപ്പ പിടിക്കാതെ അവനെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കർഷകൻ നീങ്ങുകയാണ്. കർഷകന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാത്ത ഈ ആദ്യ പ്രസ്ഥാനങ്ങളുമായി മാധ്യമങ്ങൾ പോലും സഹകരിക്കുമ്പോൾ, കർഷകരെ സഹായിക്കുന്ന മനോരമയും ദീപികയും അടക്കമുള്ള മാധ്യമങ്ങൾ പോലും ഈ രീതിയിൽ എഴുതുമ്പോൾ കർഷകന്റെ വേദന, നെഞ്ചോട് നെഞ്ച് പിടയുന്ന വേദന അത് മനസ്സിലാക്കണം. എന്റെ അനുഭവമാണ് ഞാനിത് പറഞ്ഞത്. എന്നെ പോലത്തെ എത്രയോ എത്രയോ കർഷകർ ഇവിടെയുണ്ട്. ആ കർഷകരുടെ വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, ആ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, ശാസ്ത്രീയമായ പഠനമില്ലാതെ എന്തെങ്കിലും വരുമ്പോൾ പുലഭ്യം ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. ഇതിനെതിരെ എനിക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് കളക്ടർക്ക് കൃഷി വകുപ്പ് മന്ത്രിയെ വിളിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല, നിയമസഭയിലാണെന്ന് പറഞ്ഞു. മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, കളക്ടറെ കാണും. ഇതെന്ത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ തരിക? എവിടെയെങ്കിലും ഒരു പന്നിപ്പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരുടെ പന്നികളെ മുഴുവൻ നിങ്ങൾ കൊന്നൊടുക്കും. എന്തെങ്കിലും ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് തരുമോ? ഒന്നും തരില്ല. നിങ്ങൾ കോഴികൾ, ഞങ്ങൾ കോഴികളെ കൃഷി ചെയ്യുന്ന കോഴി കർഷകര് അവർ ഏതെങ്കിലും കോഴിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ള കോഴികളെ മുഴുവൻ പിടിച്ച് കൊന്നുകൊടുക്കും. ഞങ്ങൾ കർഷകരെ പിടിച്ച് നിങ്ങൾ കൊല്ലുക, അതാ നല്ലത്. ഈ കർഷക വൃത്തി നടത്തുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അതാണ്. അതിന് ശാസ്ത്രീയമായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സിക്കുക എന്നല്ലാതെ, അത് നടപ്പിലാക്കുക എന്നല്ലാതെ, ഈ രാജ്യത്തിൽ കൃഷിക്കാരെ കൊല്ലുന്നതിനേക്കാൾ നിങ്ങളത് വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഇതിന് പരാതി ഞാൻ അയക്കുന്നുണ്ട്. എനിക്ക് ഇതിങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനി 2018 തന്റെ ദുരനുഭവങ്ങൾ ജെയിംസ് പറയുന്നത് കൂടി കേൾക്കുക. എന്റെ പേര് ജെയിംസ് ഇവി, ഇടച്ചേരിയിൽ ചെമ്പനോട പന്നിക്കോട്ടൂർ താമസിക്കുന്നു. 2018 നിപ്പയുടെ ഒരു ബലിമൃഗമാണ് ഞാൻ. അന്ന് ഏകദേശം 16-18 ഏക്കർ സ്ഥലത്തോളം ലീസിന് എടുത്ത് പൈനാപ്പിൾ കൃഷി ചെയ്തവനാണ് ഞാൻ. നിപ്പ വൈറസ് ബാധിച്ച പന്തിരിക്കര സ്ഥലത്തിന് സമീപത്തായിരുന്നു എന്റെ 8 ഏക്കറോളം തോട്ടം. ആദ്യത്തെ വിളവെടുപ്പ് അന്ന് മെയ് മാസത്തിൽ 33 രൂപ വിലയ്ക്ക് പൈനാപ്പിൾ കച്ചവടമാക്കി, കരാറ് ചെയ്ത് എഗ്രിമെന്റും വെച്ച് 1 ലക്ഷം രൂപ അഡ്വാൻസും വാങ്ങി, ഏതാണ്ട് 2 ടണ്ണോളം ചക്ക വെട്ടിക്കയറ്റിയ ആ ദിവസമാണ് വൈറസ് ബാധയും നിപ്പ വൈറസിന്റെ മാരകമായ പ്രചാരം ആരംഭിക്കുന്നത്. അന്ന് എല്ലാ പച്ചക്കറി പഴം മാർക്കറ്റുകളും സ്തംഭിക്കത്തക്ക വിധത്തിൽ മീഡിയകളിലുണ്ടായ പരസ്യത്തിന്റെ ബലിമൃഗമാണ് ഞാൻ. ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് എന്റെ തോട്ടങ്ങളിൽ ചീഞ്ഞും കുഴിച്ചിട്ടും നശിപ്പിക്കേണ്ടി വന്നത്. ഇന്ന് എന്റെ ലോണിന് ഈടുകൊടുത്ത എന്റെ പറമ്പും വീടും ജപ്തിയാണ്. എനിക്ക് 76 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനും എന്റെ ഭാര്യയും ഏത് സമയത്ത് വേണമെങ്കിലും കുടി ഇറക്കപ്പെടുന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് കോർട്ട് ഓർഡറാണ് വീടും പറമ്പും ജപ്തി ചെയ്യാന്. ഈ സ്ഥിതി വരുത്തി വെച്ചത് ഈ നിപ്പ വൈറസ് അല്ല, അന്നത്തെ മാധ്യമങ്ങളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ ആണ്. ഇന്ന് ബിനോയ് പറഞ്ഞതുപോലെ ആധികാരികമായി ഒരു പഠനവുമില്ലാതെ കൃഷിക്കാരനെ ഉന്മൂലനം ചെയ്യുന്നത് ഈ മാതിരി പ്രവണതകളാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ കർഷകന് വേണ്ടിയിട്ട് ഒരു
അണിവിരല് ചലിപ്പിക്കാൻ ഒരു ഭരണകൂടമോ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമോ ഇല്ല. ഇവിടെ ശമ്പളങ്ങൾ ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് മുതൽ ധാരാളം പേര് കൃഷകനെ ഉദ്ധരിക്കാനുണ്ട്. പക്ഷെ അവർ സ്വയം ഉദ്ധരിക്കപ്പെടുന്നതല്ലാണ്ട് കർഷകന് യാതൊരു പ്രയോജനവുമില്ല. ഈ ഓരോ സംരംഭങ്ങളും ഓരോ സംഭവങ്ങളും നാട്ടിലുണ്ടാകുമ്പോൾ അതിന്റെ ദുരന്തങ്ങൾ തീർത്തും അനുഭവിക്കുന്നത് ഈ നാട്ടിലെ കർഷകനാണ്. ഇവിടെ പഴം സാധനങ്ങൾ ഒന്നും ഉൽപ്പാദിപ്പിക്കേണ്ട. അദ്ദേഹം ഇപ്പം പറഞ്ഞ 2 ലക്ഷത്തോളം രൂപ മതിപ്പ് വില പറഞ്ഞ റാംബുട്ടാൻ തോട്ടം നാളെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ആ ദുരന്തം അവിടെ നിന്ന് കണ്ടനുഭവിക്കല്ലാണ്ട് മാർഗമില്ല. ഇതേ അവസ്ഥ തന്നെ വന്നിട്ട് ഇതാ ഞാൻ ഈ അവസ്ഥ അനുഭവിക്കുകയാണ്. കഴിഞ്ഞ 22 ജൂലൈ മാസത്തിൽ കോർട്ട് ഓർഡറാണ് പറമ്പും വീടും ജപ്തി ചെയ്യാൻ വേണ്ടി. ഇവിടെ ജപ്തി ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ എല്ലാ സന്നാഹത്തോടെയും കൂടെ വന്നു. അവരോട് ഞാൻ പറഞ്ഞു ഭൂമി വിറ്റാൽ കടം വീട്ടാമായിരുന്നു. ബവർ സോണാണ് എന്റെ ഭൂമി. ഇതൊന്നും ഞാൻ ചെയ്തു വെച്ച കുറ്റങ്ങളൊന്നുമല്ല. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന തലതിരിഞ്ഞ നിയമ സംവിധാനങ്ങളുടെ ബലിയാടാണ് ഞാൻ. ഇതേ സംവിധാനമാണ് ഇപ്പോൾ ഈ നിപ്പയുടെ പേരിൽ കർഷക സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിസാര ഒരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ 1 കിലോ മത്തി വാങ്ങി. 200 രൂപ വിലയാണ്. നല്ല മത്തി കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നാ എണ്ണി നോക്കുമ്പം 15 എണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ 13 രൂപ 35 പൈസ ഒരു മത്തിക്ക് വിലയുണ്ട്. ഇന്ന് ഒരു നാളികേരം കൊടുത്ത ഒരു മത്തി വാങ്ങാൻ കർഷകന് സാധിക്കാത്ത ദുരവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെ വാചാലമായിട്ട് എല്ലാവരും ഭയങ്കര നമ്പർ 1 കേരളമാണ്, നമ്പർ 1 ആരോഗ്യമാണ്, നമ്പർ 1 വിദ്യാഭ്യാസമാണ്, നമ്പർ 1 കാർഷിക മേഖലയാണ്. ഈ സംവിധാനങ്ങളുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കർഷകന്റെ കണ്ണുനീരൊപ്പാൻ ഒരു സംവിധാനവും ഇല്ല എന്ന് വളരെ ഖേദപൂർവ്വം സങ്കടത്തോടെ പറയും ആണ്. ഞാൻ ഏത് സമയവും ഞാൻ ബാങ്കുകാരോട് പറഞ്ഞു നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോ. എനിക്ക് വന്യമൃഗത്തിന്റെ ശല്യം കാരണം കഴിഞ്ഞ ജൂലൈ മാസം 26, 27, 28 മൂന്ന് ദിവസം എന്റെ പറമ്പിലായിരുന്നു ആനയുടെ വിളയാട്ടം. ഫോറസ്റ്റുകാർ പടക്കവുമായിട്ട് വന്ന് ചുറ്റുമുണ്ട്. ഒരു കാന്തുകാരി മുളക് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മുളക് പറിക്കാൻ പറ്റാത്ത വിധത്തിൽ വന്യമൃഗത്തെ, ഈ നാട്ടിലെ തെരുവ് നായ്ക്കുള്ള പരിഗണന പോലും ഇല്ലാതെ കർഷക സമൂഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഈ സർക്കാർ നയങ്ങളും നിയമങ്ങളും എന്തിന്? ഒത്തിരി സങ്കടത്തോടെയാണ് ഈ കാര്യങ്ങൾ ഇത് കേട്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് സംസാരിച്ചു പോയതാണ്. വന്ന തെറ്റുകൾ കുറ്റങ്ങൾ ക്ഷമിക്കുക. വേദനയാണ്. ഇത് ആരോടും പറയാനില്ല. മുഖ്യമന്ത്രിക്കടക്കം എന്റെ ഈ ദുസ്സവസ്ഥ കാണിച്ചുകൊണ്ട് അന്ന് കൊടുത്ത നിവേദനങ്ങൾ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ കളക്ടർ മുതലവർക്കൊക്കെ പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം കിട്ടിയ മറുപടി എന്നാന്ന് ചോദിച്ചാൽ ബാങ്കുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ബാങ്കിനും ബുദ്ധിമുട്ടില്ലാണ്ട് പ്രശ്നം തീർത്തോളാൻ. അത് ആ മറുപടി കിട്ടിയതിന് പുറകെയാണ് അവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ, പോലീസ്, പ്രൊട്ടക്ഷൻ ഫോഴ്സ് എല്ലാ സന്നാഹങ്ങളോടെയും വന്നേച്ചു പോയത്. അന്ന് ഏതെല്ലായാലും ദൈവം എനിക്കൊരു സ്റ്റേ കൽപ്പിച്ചതുകൊണ്ട് അന്ന് അവരുടെ നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ കുതിഞ്ഞരമ്പ്, കാലിന്റെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഈ സാധനത്തിനെ എടുത്ത് വഴി വെച്ചേച്ച് പോകാൻ അവർക്ക് മനസ്സ് തോന്നാഞ്ഞതുകൊണ്ട് ആ നടപടി ഇപ്പോൾ നീണ്ടു നടക്കുകയാണ്. ഇപ്പോൾ ചെക്ക് കേസിൽ കുടുക്കിയിരിക്കുകയാണ് അവർ, അതിന്റെ ജാമ്യത്തിലാണ്. ഇതാണ് കർഷകന് കിട്ടുന്ന ക്രെഡിറ്റുകൾ. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സന്ദേശം സമൂഹത്തിലേക്ക് കൈമാറുന്നു. താങ്ക് യു വെരി മച്ച്.